Hello friends, welcome back to my channel Sha'z Learning. In this video, we will discuss maths, English medium and Malayalam medium class. Now, English and Malayalam will discuss in the video. Activity namukku portion first portion namukku nokkam vellam nirakkam jobiyude water bottle il 400 ml rafiqinte bottle il 600 ml vellam undu idu rendum ore bottle il oichal vellathinte alavu ethrayanu appo rendum kooda ore bottle ile koikina samayathu nammal adu kootana vendathu adayathu 400 um 600 nu parnal 1000 ml ennu kittum appo adinte thaayella nokka 1000 ml ennu parnal 1 liter aanu 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് അതിനെ 1000 മില്ലി എന്ന് നമുക്ക് ഷോർട്ട് ആക്കി എഴുതാം 1 ലിറ്ററിനെ 1 ലി എന്ന് ഷോർട്ട് ആക്കി അത് എഴുതുന്നതാണ് ഓക്കേ അപ്പോൾ ഇംഗ്ലീഷിൽ അതിനെ എങ്ങനെ സെറ്റ് റെപ്രസെന്റ് ചെയ്യാമെന്ന് കൂട നോക്കുക 1000 മില്ലിലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ 1000 മില്ലി ml is equal to 1 l l ലിറ്ററിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് l നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ 500 ml എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും 600 ആവുന്ന സമയത്ത് മാത്രമേ അതെന്താവുള്ളൂ 1000 ആവുള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കാം അപ്പോൾ 1000 തന്നെയാണ് 600 തന്നെയാണ് അവിടെ വേണ്ടിയിരുന്നത് നെക്സ്റ്റ് നോക്കാം പാലിൻ്റെ അളവ് എൻ്റെ വീട്ടിൽ സൊസൈറ്റിയിൽ നിന്ന് 1 ലിറ്റർ പാൽ വാങ്ങും ഞങ്ങൾ ബൂത്തിൽ നിന്ന് 500 ml 3 പാക്കറ്റ് വാങ്ങും 500 ml എന്നാൽ 1/2 ലിറ്റർ ആണ് 500 ml എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ ആണ് 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് 500 ml എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ ആണ് അപ്പോൾ 500 ml 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 500 × 3 1500 3 5 15 പിന്നെ 2 0 ഉണ്ട് 1500 1500 എത്ര 1000 ഉണ്ട് 1000 ഉണ്ട് അപ്പോൾ അത് എത്രയാണ് 1000 1500 ചേർന്നതാണ് 1500 അതായത് 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്ററും 500 ml എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററുമാണ് അപ്പോൾ 1.5 ലിറ്റർ അപ്പോൾ 1.5 ലിറ്ററാണ് അവർ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടിൽ വാങ്ങുന്നത് മറ്റേ മോൻ്റെ വീട്ടിൽ വാങ്ങുന്നത് 1 ലിറ്ററും അപ്പോൾ ഇവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ അളവ് തുല്യമാണോ അല്ല പെൺകുട്ടിയുടെ വീട്ടിൽ 1.5 ലിറ്ററും ആൺകുട്ടിയുടെ വീട്ടിൽ 1 ലിറ്ററുമാണ് ഉപയോഗിക്കുന്നത് അറ്റ് മൈ ഹോം വി ബൈ 1 ലിറ്റർ ഓഫ് മിൽക്ക് ഫ്രം ദി സൊസൈറ്റി വി ബൈ 3 പാക്കറ്റ്സ് ഓഫ് 500 ml ഫ്രം ദി ബോത്ത് 500 ml മീൻസ് 1/2 ലിറ്റർ അപ്പോൾ ആർ ദി മിൽക്ക് യൂസ്ഡ് ഇൻ ബോത്ത് ഹൗസസ് സെയിം നോ ദേ ആർ യൂസിങ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് മിൽക്ക് നെക്സ്റ്റ് 1 ലിറ്റർ പാത്രം നിറയ്ക്കാൻ ഓരോ അളവ് പാത്രവും എത്ര പ്രാവശ്യം ഉപയോഗിക്കണം 1 ലിറ്ററിൻ്റെ പാത്രം നിറയ്ക്കാൻ 1 ലിറ്റർ ആണെങ്കിൽ 1 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി 500 ml ആണെങ്കിൽ അത് 1/2 ലിറ്ററാണ് അപ്പോൾ 2 പ്രാവശ്യം ഉപയോഗിക്കണം 200 ml അപ്പോൾ എത്ര പ്രാവശ്യം ഉപയോഗിക്കണം 5 പ്രാവശ്യം ഉപയോഗിക്കണം 100 ml ആണ് 10 പ്രാവശ്യം ഉപയോഗിക്കണം 50 ml ആണ് 20 പ്രാവശ്യം ഉപയോഗിക്കണം ഫസ്റ്റ് 1 ലിറ്റർ 500 ml 2 times 200 ml 5 times 100 ml 10 times 50 ml 20 times എത്ര പ്രാവശ്യം 500, 200, 100 ml അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത രീതികളിൽ 1 ലിറ്റർ പാത്രം നിറയ്ക്കാമോ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അല്ലേ 500 ml 200 ml 100 ml ഇനി എങ്ങനെ എഴുതാം 500 ml എന്ന് എഴുതാം 500 ml ആയാലും പാത്രം നിറയും പിന്നെയോ 300 ml അപ്പോൾ എത്രയായി 3 2 6 പിന്നെ 400 ml 300 ml 400 ml അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം സിമ്പിളാണല്ലേ അപ്പോൾ ഒന്ന് എങ്ങനെ എഴുതാം ഒരു കോളത്തിൽ 500 ml അടുത്ത കോളത്തിൽ 300 ml 400 ml ഓക്കെ ക്ലിയർ ആണല്ലോ 300 ml
നാല് 100 മില്ലി ലിറ്ററും ഇനി എന്ത് എഴുതാം 5 200 മില്ലി ലിറ്റർ 5 200 മില്ലി ലിറ്റർ അപ്പം ക്ലിയർ ആണല്ലോ 2 500 മില്ലി ലിറ്റേഴ്സ് 2 500 മില്ലി ലിറ്റേഴ്സ് ഒരു കോളത്തിൽ എഴുതുക 2 500 മില്ലി ലിറ്റേഴ്സ് നെക്സ്റ്റ് കോളത്തിൽ എഴുതുക 3 200 മില്ലി ലിറ്റേഴ്സ് 400 മില്ലി ലിറ്റേഴ്സ് 3 200 മില്ലി ലിറ്റേഴ്സ് 400 മില്ലി ലിറ്റേഴ്സ് നെക്സ്റ്റ് 5 200 മില്ലി ലിറ്റേഴ്സ് 5 200 മില്ലി ലിറ്റേഴ്സ് അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് അറിയിക്കുക ഓക്കെ താങ്ക് യു